சிவம் சிவகரம் சாந்தம் சிவாத்மானம் சிவோத்தமம் சிவம் சிவகரம் சாந்தம் சிவாத்மானம் சிவோத்தமம் சிவகாரிய பிரணேதாரம் பிரணதோஸ்மி சதாசிவம் சிவம் சிவகரம் சாந்தம் சிவாத்மானம் சிவோத்தமம் சிவகாரிய பிரணேதாரம் பிரணதோஸ்மி சதாசிவம் பிரணதோஸ்மி சதாசிவம் உள்துடி ஒட்டி பாடுனு ஞானுணருணரு நீ தேவா உள்துடி ஒட்டி பாடுனு ஞானுணருணரு நீ தேவா இத்திருமுற்றத்தாடுக தாவக விக்ரமதண்டபவினியும் இத்திருமுற்றத்தாடுக தாவக விக்ரமதண்டபவினியும் உள்துடி ஒட்டி பாடுனு ஞானுணருணரு நீ தேவா இத்திருமுற்றத்தாடுக தாவக விக்ரமதண்டபவினியும் மந்தம் மதுரம் நந்துணி கொட்டி பாடியுறக்கானல்லோ நின்னென்பலகுறி நின்னுட வள்ளி உறக்கறவாதில் படிமேல் மந்தம் மதுரம் நந்துணி கொட்டி பாடியுறக்கானல்லோ நூற்றாண்டுகளாயிட்டு பாரதியர் ஈ பரமசிவனையும் பார்வதியொக்கെ உறக்குபாட்டு பாடி உணர்த்தியிருக்கையாயிருந്നു. ഏതാണ്ടൊരു 1200 വർഷം 1100 വർഷം ഏതായാലും പറയാം, ഭാരതത്തിൻ്റെ ആത്മാവ് ഉറങ്ങുകയായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ശിവനെയും പാർവതിയൊക്കെ വാഗർത്ഥാവുക സമ്പൃക്തവും വാഗർത്ഥ പ്രതിപത്തേ ജഗദഹ്പിതരവും വന്ദേ പാർവതീ പരമേശ ഇങ്ങനെ വന്ദിക്കുകയും സ്തുതിക്കുകയും പൂജ കഴിക്കുകയും യാഗം നടത്തുകയും ചെയ്ത ഉള്ളിലിരിക്കുകയായിരുന്നല്ലോ. മന്ദം മധുരം നന്ദുണി കൊട്ടിപ്പാടിയുറക്കാനല്ലോ നിന്നെൻ പലകുറി നിന്നുട പള്ളിയുറക്കറവാതിൽ പടിമേൽ. ഓഹന്നിക്കുറിപ്പിന് മഹാകവി ഓഹന്നിക്കുറിപ്പിന്റെ ശിവതാണ്ഡവം എന്ന കവിതയാണ് ഞാനിത് പോൾ അതിലെ കുറെ വരികളാണ് ചൊല്ലിയത്. ചൈന ഇന്ത്യയെ ആക്രമിച്ച് അന്ന് ഇന്ത്യയുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ മഹാഭാരതത്തിനെ പലതായിട്ട് കീറി മുറിച്ച് ഗാന്ധാരത്തിനെ അഫ്ഗാനിസ്ഥാൻ എന്നും പറഞ്ഞ് മാറ്റി, പിന്നെ ഇന്ത്യയുടെ ഹൃദയഭാഗങ്ങൾ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗങ്ങളെ പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ടായിട്ട് മുറിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ അത്രയ്ക്ക് ആയുധശേഷിയില്ലായിരുന്നു. നമ്മൾ സമാധാനകാംക്ഷികളായിട്ടാണ് കഴിഞ്ഞത്. അത് നമ്മുടെ ഒരു ദൗർബല്യമാക്കി ചൈന മുതലെടുത്തു. ഇന്ത്യോ ചൈന ബൈ ബൈ, ഇന്ത്യയും ചൈനയും സഹോദരന്മാരാണ്, ഇന്ത്യയും ചൈനയും സഹോദരന്മാരാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞേറ്റ് പോയ ചൈനീസ് പ്രധാനമന്ത്രി ചൗവല്ലായി ഒരു 10 വർഷം മുമ്പേ തന്നെ ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയുടെ ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങൾ കീഴടക്കുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായി. ഇത് നമ്മുടെ അന്നത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു സാത്വികനായ മതേതരവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജിക്ക് മനസ്സിലായില്ല. ഇന്ത്യക്ക് അത്രയ്ക്കുള്ള ആയുധമില്ല. വി കെ കൃഷ്ണമേനോനായിരുന്നു അന്ന് പ്രതിരോധ കാര്യമന്ത്രി. ഇവരൊക്കെ സോഷ്യലിസ്റ്റുകളും മതേതരവാദികളുമായിരുന്നെങ്കിലും ഇവരൊക്കെ ഒരു ഒരു തരത്തിലുള്ള മാനസികമായ അലസതയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ഇന്ത്യക്ക് ആയുധങ്ങളില്ലാത്തതുകൊണ്ട് നീഫായിൽ ചൈനീസ് സേന തെക്കോട്ട് നീങ്ങുന്നു. അപ്പൊ ഈ അന്നത്തെ പത്രത്തിലെ വാർത്തകളെല്ലാം ഇങ്ങനെ ഓരോ യാതൊരു എതിർപ്പും ഇല്ലാത്തതുകൊണ്ട് ചൈനീസ് സേന ചൈനയിലെ ചെമ്പട, അവർക്ക് വന്നും വലിയ ആയുധശേഷിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്ത്യക്ക് അതിനേക്കാളും ഇല്ല. ഈ സാത്വികമായ ഭാവത്തിൽ ഇരുന്നുകൊണ്ട് എപ്പോഴും പരമശിവനെയും പാർവതിയും ദേവന്മാരെയൊക്കെ പൂജിക്കുക, അകത്തിരുന്ന് പൂജിക്കുകയും ഉള്ളം കയ്യില് കർപ്പൂരം വെച്ച് കത്തിക്കുകയും ആത്മപീഠയായിരുന്നല്ല, അലസത കൊണ്ട് ആത്മപീഠ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ഉറക്കാനാണ്, ദേവന്മാരെയും ദൈവത്തെയൊക്കെ നമ്മൾ ഉറക്കുമായിരുന്നു. മന്ദം മധുരം നന്ദുണി കൊട്ടി പാടിയുറക്കാനല്ലോ, പാടിയുറക്കാനല്ലോ നിന്നെ പലകുറി നിന്നുട പള്ളിയുറക്കറവാതിൽ പടിമേൽ. ആ സമയത്താണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ അവകാശം ഉണ്ടായിരുന്ന മഹാഭാരതത്തിന്റെ ഭാഗമായിരുന്ന ടിബറ്റ്, ബുദ്ധസന്യാസിമാരുടെ കേന്ദ്രമായിരുന്ന ടിബറ്റ് ചൈന പൂർണ്ണമായിട്ട്
ചൈനയുടെ കയ്യിലകപ്പെട്ടു. അതാണ് കോയിമി പറയുന്നത്. മന്ദം മധുരം നന്ദുടി കൊട്ടിപ്പാടിയുറക്കാനല്ലോ നിന്നെൻ പലകുറി നിന്നുട പള്ളി ഉറക്കറവാതിൽ പടിമെൻ ഉൾത്തുടി കൊട്ടിപ്പാടുന്നു ഞാൻ ഉണരുണരൂ നീ ദേവാ ഇത്തിരുമുറ്റത്താടുകതാവക വിക്രമതാണ്ഡവമിനിയും. പക്ഷെ ചൈനീസ് ആക്രമണത്തിന് ശേഷം പരമശിവനോട് പിന്നടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഉണരുന്നതിന് വേണ്ടിയ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അങ്ങനത്തെ ഓയിനിക്കുറിപ്പ് പോലും, കാരണം ചൈനയോടും റഷ്യയോടും വളരെക്കുള്ള ആഭിമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അവര് മലയാള സാഹിത്യ ലോകത്തിൽ പ്രത്യേകിച്ച് 1950s ചുവപ്പിന്റെ ദശകം, ചുവപ്പിന്റെ ദശകത്തില് ഏറ്റവും പ്രധാന ശക്തി ആർജിച്ച രണ്ട് കവികളാണല്ലോ ചവറക്കാരൻ ഒ എൻ വേലുക്കുറിപ്പ് അല്ലെങ്കിൽ ഒ എൻ വിയും ചേർത്തല വയലാർ രാഘവപ്പറമ്പ് ഗോകുലത്തെ ശ്രീമാൻ വയലാർ രാമവർമ്മയും, വയലാർ രാമവർമ്മയും ഒ എൻ വിക്കുറിപ്പും. പക്ഷേ ചൈനീസ് ആക്രമണത്തിന് ശേഷം ഇവർ രണ്ടുപേർക്കും ഉണരേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ മതേതരത്വത്തെയും സോഷ്യലിസത്തെയും റഷ്യയും ചൈനയും, ചൈനയെ മഴ പെയ്താൽ കുടപിടിക്കുക ചിലർ, റഷ്യയെ മഴ പെയ്താൽ കുടപിടിക്കുക, ഭാരതത്തെ മഴ പെയ്താൽ കുടപിടിക്കത്തില്ല, ആ അവസ്ഥ മാറ്റേണ്ടതായിട്ട് വന്നു, നിവൃത്തിയില്ലാതെ വന്നു. ആ സമയത്ത് എഴുതിയ കവിതയാണ് ശിവതാണ്ഡവം. ആ സമയത്ത് ടിബറ്റ് കീഴടക്കിയിട്ടും നമ്മൾ അനങ്ങിയില്ല. ദലൈലാമ ഓടി ഭാരതത്തിൽ വന്ന് ഭാരത അഭയം കൊടുത്തു. അതാണ് ഇനിയത്തെ വരികൾ. സ്വർണ താമരമലമങ്കൊണ്ടൊരു മായാസുരൻ, വന്നു വല വീശിക്കൊണ്ടൊരു മായാസുരൻ അവർ വേണു. ഈ മായാസുരൻ എന്ന് പറയുന്നത് ചൈനയാണ്, ചൈനയുടെ ചെമ്പടയാണ് ഈ മായാസുരൻ. സ്വർണ താമരമലർമങ്കകൾ എന്ന് പറഞ്ഞാൽ ഉത്സവ സന്യാസിമാര്, സ്വർണ താമരമലർമങ്കകൾ നിൽക്കേ വന്നു വല വീശിക്കൊണ്ടൊരു മായാസുരൻ അവർ വേണു. അന്നുമൂണർത്തിയിലല്ലോ, അന്ന് നമ്മൾ സാത്വികമായ ഭാവമാണ് ഇൻഡോ ചീന ബായ് ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നുമൂണർത്തിയിലല്ലോ നിന്നെ അവർക്കരുളി ഞാൻ അഭയം. ബുദ്ധമതക്കാർക്ക് ദലൈലാമയ്ക്കുമൊക്കെ, അലസന്മാരായ ഈ ബുദ്ധമതക്കാർക്കുമൊക്കെ നമ്മൾ മതേതരത്വമാണ് ലോകത്ത് ആർക്ക് വേണമെങ്കിലും അഭയം കൊടുക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന രീതിയിൽ അഭയം കൊടുത്തായിരുന്നു. സ്വർണ താമരമലർമങ്കകൾ നിൽക്കേ വന്നു വല വീശിക്കൊണ്ടൊരു മായാസുരൻ, ചൈന മായാസുരൻ അവർ കേണു, ഉത്തമ സന്യാസിമാർ കേണു. സ്വർണ താമരമലർമങ്കകൾ സാതപസമാധി നിൽക്കേ വന്നു വല വീശിക്കൊണ്ടൊരു മായാസുരൻ അവർ കേണു. അന്നുമുണർത്തിയിലല്ലോ നിന്നെ അവക്കരുളി ഞാൻ അഭയം. മനിൻ വേദന, ഈ ഭൂമിയുടെ മുഴുവൻ ദുഃഖങ്ങളും എവിടെ ഏടെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് പാരസികന്മാരെ, അതായത് പേർഷ്യ മതക്കാർ, സൗരാഷ്ട്ര മതക്കാർ, പാഴ്സികൾ വന്നപ്പോഴും നാം ഭാരതീയരാണ് അഭയം കൊടുത്തത്. അന്നുമുണർത്തിയിലല്ലോ നിന്നെ അവക്കരുളി ഞാൻ അഭയം. യൂറോപ്പിൽ നിന്ന് വേട്ടയാടപ്പെട്ട, ജർമ്മനിയിൽ നിന്ന് വേട്ടയാടപ്പെട്ട യഹൂദന്മാർക്ക് അഭയം കൊടുത്തതും ഭാരതമാണ്. യഹൂദന്മാർക്ക് അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സാരദുഷ്ട മതക്കാർക്ക്, അതായത് പേർഷ്യക്കാർക്ക്, പാഴ്സികൾക്ക്, സുരദുഷ്ട മതക്കാർക്ക്, അഗ്നി ആരാധകർക്ക്, പിന്നീടാണ് ബുദ്ധമത ടിബറ്റ് ഒക്കെ കീഴടക്കി, ഒക്കെ ചൈന കീഴടക്കി കഴിഞ്ഞപ്പോൾ, ചെമ്പട കീഴടക്കി കഴിഞ്ഞപ്പോൾ ബുദ്ധമതക്കാർക്ക്, പിന്നീട് ഇങ്ങനെ പലർക്കും അഭയം കൊടുത്തു. യഹൂദന്മാർക്ക് കൊടുത്തു, പാഴ്സികൾക്ക് അതിന് മുമ്പേ കൊടുത്തു, പിന്നെ ബുദ്ധമതക്കാർക്ക് കൊടുത്തു, പിന്നെ ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾക്ക് കൊടുത്തു. അന്ന് മൂണാർത്തി അന്നൊന്നും ഭാരതത്തിൻ്റെ ശക്തിയെ നമ്മൾ ഉണർത്തിയില്ല, നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. അന്ന് എല്ലാം ഉറക്കുപാട്ടാണ് പാടിയത്. സ്വർണ താമരമലർമങ്കകൾക്കാതപസമാധിന്നൊക്കെ വന്നു വല വീശിക്കൊണ്ടൊരു മായാസുരൻ അവർ വീണു. അന്ന് മുണർത്തിയിലല്ലോ നിന്നെ അവർക്കരുളി ഞാനഭയം. മനിൻ വേദനയാകെ ഒരശ്രുഗണം പോലുള്ളിലുറഞ്ഞു. ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖം ഭാരതം നൂറ്റാണ്ടുകളായി ഏറ്റെടുത്തു. ഭാരതത്തിന് അന്ന് ശക്തിയില്ലായിരുന്നു, പക്ഷേ വലിയ വളരെ വിശാലമായ മനസ്സുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം മതിയോ? ഇനിയും ഈ ചൈനീസ് ആക്രമണത്തിന് ശേഷമാണ് നമുക്ക് ആയുധങ്ങൾ സംഭരിക്കണം നമ്മൾ കുറേശ്ശേ.
നമ്മളും അണുവായുധമൊക്കെ വേണമെന്നൊക്കെ തോന്നി തുടങ്ങിയത്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയുടെ രാഷ്ട്രശില്പിക്ക്, അഭിനവ സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രശില്പിക്ക് പോലും ആ തരത്തിലൊരു ചിന്താഗതി, സാത്വികനായ മതേതരവാദിയായ സോഷ്യലിസ്റ്റായ അദ്ദേഹത്തിന് പോലും ആ തരത്തിലൊരു ചിന്താഗതി വരുന്നത് ചൈനീസ് ആക്രമണത്തിന് ശേഷമാണ്. അതാണ് ഒ എൻ വിയുടെ ശിവതാണ്ഡവം എന്ന് പറയുന്ന കവിതയുടെ ഇന്നത്തെ കാലിക പ്രസക്തി. ഇത് ചൈനീസ് ആക്രമണത്തിന് ശേഷം എഴുതി. അതാണ് അങ്ങുമുണർത്തിയില്ലല്ലോ, ഇനിയും ഞാൻ ഉണർത്തിയേ പറ്റൂ, അതുകൊണ്ട് ഉൾത്തുടി കൊട്ടിപ്പാടുന്നു ഞാൻ, ഉണരുണരൂ നീ ദേവാ, ഈ തിരുമുറ്റത്താടുക വിക്രമതാണ്ഡവമിനിയും, വിക്രമതാണ്ഡവമിനിയും. ഇങ്ങനെ ഒരു വിക്രമതാണ്ഡവമാടാൻ കഴിയുന്ന പരമശിവൻ ഭാരതീയത്തിലെ അനവധി ആയിരക്കണക്കിന് 33 കോടി ദേവതകളിൽ ഏറ്റവും അൾട്ടിമേറ്റ് അതോറിറ്റി, അൾട്ടിമേറ്റ് അപ്പീൽ, അത്യന്തികമായ പരബ്രഹ്മസ്വരൂപത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന പരമൻ പരമശിവനാണ്. അൾട്ടിമേറ്റ് ഏറ്റവും സുപ്രീം, ഏറ്റവും പരമമായിട്ടുള്ളത് പരമശിവനാണ്. ആ പരമശിവൻ ഒയിമയുടെ കവിതയിലെ ശിവതാണ്ഡവത്തിൽ ഉണർത്തി തുടങ്ങുന്നേ ഉള്ളൂ. ആ പരമശിവൻ ഒരു താണ്ഡവമാടിയ ഒരു കഥയുണ്ട് പുരാണത്തിൽ. ആ പരമശിവന്റെ താണ്ഡവത്തിന്റെ കഥയാണ് ആ മഹാശിവരാത്രി പുണ്യലബ്ധയം രാത്രി മാനവ മഹാശക്തി പൂജതൻ നവരാത്രി. ആ മഹാശിവരാത്രി പുണ്യലബ്ധയം രാത്രി മാനവ മഹാശക്തി പൂജതൻ നവരാത്രി. ഉറങ്ങുമായിരുന്നില്ല ശിവന്, ശിവൻ താണ്ഡവമാണ്. ശിവൻ യോഗനിദ്രയിൽ ലയിച്ചത് പിന്നീട് വിക്രമ താണ്ഡവം ആടുന്നതിനാണ്. ഒന്നിയുടെ കഥയെ പറയുന്ന പോലെ വിക്രമ താണ്ഡവം ആടുന്നതിനാണ് പരമശിവന് യോഗനിദ്രയിൽ കുറച്ചു കാലം കഴിഞ്ഞത്. ആ ദേഹത്തിനെയാണ് ഉണർത്തേണ്ടത്. അതാ ഒരു പക്ഷേ അത് ഒരു ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മഞ്ഞിൻ വേദനയായ ഒരു അശ്രുപണം പോലെ ഉള്ളിൽ ഉറഞ്ഞാൽ മാത്രം പോലെ നമ്മൾ ഒത്തുടി കൊട്ടി പാടി ശിവനെ ഉണർത്തണം. ആ കഥയാണ് പുരാണത്തിലെ കഥയാണ്, പുരാണവ കഥയാണ് ദക്ഷയാഗം. ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം അതിൻ്റെ അകത്തുണ്ട്. അതായത് ബ്രഹ്മാവ്, സാക്ഷാൽ ബ്രഹ്മാവ്, നമ്മൾ ഇന്ന് ചിത്രത്തിൽ കാണുന്നത് തായ്ലൻഡിൽ വളർത്തിയ ഒരു ബ്രഹ്മ എന്ന് പറയുന്നൊരു കുക്കുട, ബ്രഹ്മക്കോഴിയുടെ ചിത്രമാണ് ഇന്ന് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തോ യാദൃശ്യമായിട്ട് ആ കോഴിയുടെ പേര് ബ്രഹ്മ എന്നാണ്, ബ്രഹ്മക്കോഴി എന്നാണ്. അപ്പൊ ബ്രഹ്മാവിൻ്റെ, ബ്രഹ്മാവ് സാക്ഷാൽ സൃഷ്ടികർത്താവ്, വിവാഹത്തെക്കുറിച്ചുള്ള സാമൂഹ്യശാസ്ത്രപരമായ വിവാഹം പോലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് ഏൽപ്പിച്ചത് ദക്ഷപ്രജാപതിയാണ്, ദക്ഷനെയാണ്. ആ ദക്ഷൻ വിവാഹത്തെക്കുറിച്ചുണ്ടാക്കി നിർമ്മിച്ച ആദ്യത്തെ നിർദ്ദേശം, ആദ്യത്തെ നിയമം, യുവജനഹൃദയം സ്വതന്ത്രമാണ് അവരുടെ ഗമ്യ പരിഗ്രഹിച്ചാൽ, യുവജനഹൃദയം സ്വതന്ത്രമാണ് അവയുടെ കാമ്യ പരിഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞ നിയമമാണ്. യുവജനങ്ങൾക്ക്, പ്രായപൂർത്തിയായ യുവജനങ്ങൾക്ക് ജൈവ നൈരന്തര്യം തുടരുന്നതിന് വേണ്ടി ഒരു സാമൂഹ്യ സ്ഥാപനമായിട്ട്, സാമൂഹ്യ നിയമങ്ങൾക്ക് വിധേയമായിട്ട് അഴിഞ്ഞാടാതെ ഒരു ജൈവ നൈരന്തര്യത്തിൻ്റെ തുടക്കം, ജൈവ നൈരന്തര്യത്തിൻ്റെ തുടർച്ചയ്ക്കുള്ള തുടക്കമായിട്ട് ആണല്ലോ നമ്മൾ വിവാഹത്തെ, ജീവിതകാലത്തിലെ യുവതി യുവാക്കളുടെ വസന്തമാണല്ലോ, വസന്തത്തിൻ്റെ ഉജ്ജ്വല മുഹൂർത്തമാണല്ലോ വിവാഹം. അങ്ങനത്തെ നിയമം നിർമ്മിക്കാനായിട്ട് ദക്ഷപ്രജാപതിയാണ്, ബ്രഹ്മപ്രജാപതി, ബ്രഹ്മാവ് ഏൽപ്പിച്ചത്. അന്നേരം ദക്ഷൻ നിർമ്മിച്ച ആദ്യത്തെ നിയമമാണ് യുവജനഹൃദയം സ്വതന്ത്രമാണ് അവരുടെ ഗമ്യ പരിഗ്രഹിച്ചാൽ. പാണിഗ്രഹണത്തിന് അല്ലെങ്കിൽ വിവാഹത്തിന്, പരിണയത്തിന് ഇഷ്ടമുള്ള സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നതിന്, ഈ ഭൂമിയിലെ ജീവരാശികളുടെ പിന്തുടർച്ച ഉറപ്പാക്കുന്നതിന്, യുവതി യുവാക്കൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ നിയമമാണ്. പക്ഷെ ആ നിയമം ആദ്യം, ആ നിയമത്തിനെതിരെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് മറ്റാരുമല്ല, ദക്ഷൻ. ദക്ഷൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് ദക്ഷന്റെ വളർത്തുമകളായ, ദക്ഷന് കുട്ടികളില്ലാതിരുന്ന് വിഷമിക്കുന്ന സമയത്താണ്
തടാകത്തില്, പൊയ്യയില്, ഉദ്യാനത്തില്, ജലോദ്യാനത്തില് വിടർന്നു നിൽക്കുന്ന താമരയുടെ ഇതളുകൾക്കിടയിൽ ഒരു പെൺകുഞ്ഞു കിടക്കുന്നു. ആ പെൺകുഞ്ഞാണ് സതി. പർവ്വതത്തിൻ്റെ മകളായ ഹിമാലയൻ ഹിമാലയത്തിൻ്റെ മകളായതുകൊണ്ട് അതിനെ പാർവതി എന്ന് വിളിക്കുന്നു. ആ സതി, ആ സതിക്കുഞ്ഞിനെ, പാർവതിക്കുഞ്ഞിനെ, പാർവതി മോളെ ദക്ഷനും ദക്ഷൻ്റെ ഭാര്യയും കൂടി എടുത്തു വളർത്തി. എടുത്തു വളർത്തി അതിനുശേഷം ദക്ഷന് സ്വന്തമായിട്ട് ദക്ഷൻ്റെ സഹധർമ്മിണിയിൽ മക്കളുണ്ടായി എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതായത് വളർത്തുമകളാണ് സതി, അല്ലെങ്കിൽ പാർവതിക്കുഞ്ഞ്, സതിക്കുഞ്ഞ് അല്ലെങ്കിൽ പാർവതിക്കുഞ്ഞ്. ആ പാർവതിക്കുഞ്ഞിന് ഏറ്റവും ശക്തനായ വ്യക്തിയെ, പ്രപഞ്ചത്തിലെ പ്രാകൃതിക പ്രകൃതിപരമായ എല്ലാത്തരം ശക്തികൾ, ഹിമവാന്റെ ആദ്യത്തെ മകളാണ് ഗംഗാദേവി, ഗംഗ, രണ്ടാമത്തെ മകളാണ് സതി. അപ്പൊ ഈ ലോകത്തിലെ എല്ലാത്തിനെയും, എല്ലാ ഇടംകണ്ണ് സൂര്യനും വലംകണ്ണ് ചന്ദ്രനും തിരുനെറ്റി അഗ്നിക്കണ്ണും, അപ്പൊ അഗ്നിയുണ്ട്, കാറ്റിനെ തടയാനുള്ള ശക്തിയുണ്ട്, ജടാമൂടങ്ങളുണ്ട്, അപ്പൊ എല്ലാം തന്നെ പൗരുഷത്തിൻ്റെയും പരമമായ ശക്തിയുടെയും എല്ലാം ഉറവിടമായ പരമശിവനെ തന്നെ വേണം എനിക്ക് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ ഉടനെ ഈ എന്തായാലും വളർത്തുമകളാണല്ലോ, ദക്ഷൻ സ്വയം നിർമ്മിച്ച നിയമങ്ങളല്ല, യുവജനഹൃദയം സ്വതന്ത്രമാണ് അവരുടകാമ്യ പരിഗ്രഹിച്ചാൽ എന്ന് പറയുന്ന നിയമം പോലും മറന്നു എന്നുള്ളതാണ്. ലോകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ. നമ്മൾ നിയമം നിർമ്മിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ, നമുക്ക് വരുമ്പം അത് ബാധകമല്ല. അങ്ങനെയാണ് ഈ പാരത്രികവാദികളായ ആധ്യാത്മിക പ്രഭാഷകരും പുരോഹിതവർഗവുമെല്ലാം സ്വർഗം തരാം മോക്ഷം തരാം എന്നൊക്കെ പറയുന്ന അവർക്ക് വേണ്ട, അത് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയാ. അവർക്ക് വേണ്ടിയത് മൂന്ന് പൂരങ്ങളും ആയിരം ഭൂരിമാരും സുന്ദരിമാരും ഒക്കെ അവർക്ക് വേണ്ടിയത്, ഭൂമിയിലെ ആധിപത്യമാണ് ഈ പാരത്രിക മഹർഷിമാർക്കൊക്കെ വേണ്ടിയത്. നമുക്ക് മോക്ഷം തരാമെന്ന് അവർ പറയുന്നത്, അവർക്ക് മോക്ഷം വേണ്ട, അവർക്ക് മോക്ഷം വേണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലാണ് ലക്ഷം നിയമിച്ച നിയമത്തിനെ ആദ്യം തന്നെ അസഹിഷ്ണുത പ്രകടിപ്പിച്ച ആള് ദക്ഷന്. ഇപ്പൊ തന്റെ വളർത്തുമകളെ നീ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്നും പറഞ്ഞ് ഇറക്കി വിടുക. ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ പരമശിവൻ സ്വീകരിച്ചു. അങ്ങനെ ശിവപാർവതി ഒക്കെ ഒരു ഗാന്ധർവവിധി പ്രകാരം ആരും അംഗീകരിച്ചില്ലെന്ന് സാരമില്ല. ശിവൻ, പരമശക്തനായ ശിവൻ, സകല പ്രാകൃതികമായ പ്രകൃതിപരമായ സർഗാത്മകമായ എല്ലാത്തരം ശക്തികളെയും പഞ്ചഭൂതങ്ങളെ അടക്കുന്ന യോഗനിന്ദ്രയെ കൊള്ളുന്നതിനും അതിനുശേഷം പിന്നീട് ആവശ്യമാണെങ്കിൽ ശിവതാണ്ഡവമാടുന്നതിനും എല്ലാ ശക്തിയുമുള്ള ഏറ്റവും ശക്തനായ പുരുഷൻ, പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ശക്തിയാണല്ലോ, സ്ത്രീയിൽ നിന്നാണ് നമ്മൾ മൃദുലതയും സൗന്ദര്യവും രമണീയതയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ശൃംഗാരം വീരം എന്ന് പറയുന്ന രണ്ട് രസങ്ങളിൽ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ രണ്ട് രസങ്ങൾ പറയുന്നുണ്ട്. അത് ഈ വീരം എന്ന് പറയുന്ന പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടതും ശൃംഗാരം അല്ലെങ്കിൽ സൗന്ദര്യം രമണീയത എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ വീര്യവും സൗന്ദര്യവും സത്യവും എല്ലാം കൂടെ യോജിക്കുമ്പോഴാണ് ഏറ്റവും നല്ല സത്ഫലങ്ങളാകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി, പ്രകൃതിയുടെ ജീവ നൈരന്തര്യത്തിന് വേണ്ടി, ജീവ നിരന്തരതയ്ക്ക് വേണ്ടി, ബയോളജിക്കൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി, ബയോ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി, ബയോ കണ്ടിന്യൂത്തിന് വേണ്ടിയുള്ള ആ ജീവന്റെ തുടർച്ച, അഭംഗുരമായ തുടർച്ച. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശിവനെ ഒഴിച്ച് ലോകത്തിലെ വലിയ ദേവന്മാരെ, വലിയ മഹർഷിമാരെ എല്ലാം ക്ഷണിച്ചാണ് ദക്ഷൻ ഒരു യാഗം നടത്തുന്നത്. ഇപ്പൊ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് യാഗം എന്നാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഈ ദക്ഷ പ്രജാപതി, ദക്ഷൻ പരമനായ പരമശിവനെ വിളിച്ചില്ല. അതുപോലെ പരമശിവന്റെ കൂടെ ഇറങ്ങിപ്പോയ പാർവതി കുഞ്ഞിനെയും ക്ഷണിച്ചില്ല. സ്വന്തം മകളല്ലല്ലോ, വളർത്തു മകളാ, കൊണ്ട് ക്ഷണിച്ചില്ല. ഈ ദക്ഷയാഗം പുരാണപ്രസ്ഥമായ കഥ മിക്കവാറും ആളുകൾക്കും അറിയാവുന്ന ഈ ദക്ഷയാഗം ഒരു അക്ഷരശ്ലോക കാവ്യമായിട്ട് അത് അനിതര സാധാരണമായ ഒന്നാണ്. ഹരിപ്പാട്ടെ വൈരിശ്ശേരി മനയിലെ
ഇപ്പോഴത്തെ കാരണവരായ വൈരശ്ശേരി കെ മാധവൻ നമ്പൂതിരി, വൈരശ്ശേരി കെ എം നമ്പൂതിരി ഒരു അക്ഷരശ്ലോക കാവ്യം എഴുതിയിട്ടുണ്ട്. ആ അക്ഷരശ്ലോക കാവ്യത്തിന്റെ പേരാണ് ദക്ഷയാഗം. ആ അക്ഷരശ്ലോക കാവ്യം എന്ന് പറയാൻ കാരണം ആദ്യത്തെ ഒരു ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കൊണ്ട് വേണം അക്ഷരശ്ലോകത്തിരിക്കുന്നവര് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാൻ. രണ്ടാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ആദ്യം ചൊല്ലിയ ശ്ലോകത്തിന്റെ മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കൊണ്ട് വേണം കൊണ്ട് തുടങ്ങുന്ന ശ്ലോകം വേണം ആരംഭിക്കാൻ. അതാണ് അക്ഷരശ്ലോകത്തിന്റെ നിയമം. ആ അക്ഷരശ്ലോക കാവ്യം എന്ന് പറയാൻ കാരണം അങ്ങനെയാണ് ഈ കവിതകം പൂർണ്ണമായിട്ട് കാവ്യം ദക്ഷയാഗം എന്ന ഖണ്ഡകാവ്യം എഴുതിയിരിക്കുന്നത്. അക്ഷരശ്ലോകത്തിന്റെ അക്ഷരശ്ലോകം ചൊല്ലുന്ന രീതിയിലാണ്. 1990 ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. വൈരശ്ശേരി കെ എം നമ്പൂതിരി എഴുതിയ ദക്ഷയാഗം എന്ന അക്ഷരശ്ലോക കാവ്യം 1990 ഹരിപ്പാട്ട് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് അന്നത്തെ MLA ആയ പ്രൊഫസർ എ ബി താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്ത ഒരു സമ്പൂർണ്ണ ദിന അക്ഷരശ്ലോക മഹോത്സവം നടക്കുകയുണ്ടായി. കേരളത്തിലെ അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട യുവജനോത്സവ അക്ഷരശ്ലോക താരങ്ങളും അതുപോലെ അക്ഷരശ്ലോക കവികളും അക്ഷരശ്ലോകം ചൊല്ലുന്നതിൽ വൈദഗ്ധ്യമുള്ളവരും ഒക്കെ ആയിട്ടുള്ള വൈക്കം വിശ്വനാഥൻ നായർ, മുഹമ്മ സോമശേഖരൻ നായർ, വൈക്കം വിവേകാനന്ദൻ, കൈരളി ശ്ലോകരംഗം വിശ്വനാഥൻ നായർ, അങ്ങനെ അന്നത്തെ പ്രധാനപ്പെട്ട അക്ഷരശ്ലോക വിദഗ്ധന്മാരെല്ലാം കൂടെ പങ്കെടുത്തായിരുന്നു. അവിടെ പി നാരായണക്കുറുപ്പ് എന്ന് പറയുന്ന കവി, അതുപോലെ എൻ കെ ദേശം എന്ന പ്രസിദ്ധനായ കവി. അപ്പം എൻ കെ ദേശമാണ് ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് വൈരശ്ശേരി കെ എം നമ്പൂതിരിയെ എഴുതിയ ദക്ഷയാഗം എന്ന അക്ഷരശ്ലോക കാവ്യം പ്രകാശിപ്പിച്ചത്. 1990 ഒരു പൂർണ്ണദിന സമ്പൂർണ്ണദിന അക്ഷരശ്ലോക മഹോത്സവത്തിനിടയ്ക്ക്. അപ്പൊ ഇന്ന് ദക്ഷയാഗം കഥ ഇതിൽ ഇടയ്ക്ക് ആദ്യം ചൊല്ലുന്നത് ഈ വൈശ്ശേരി കെ എം നമ്പൂതിരി എഴുതിയ ദക്ഷയാഗം എന്ന അക്ഷരശ്ലോക കാവ്യത്തിലെ ചില ശ്ലോകങ്ങളാണ്. അപ്പം ശിവനും പാർവതിയും കൂടി കൈലാസത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി കഴിയുന്ന കാലം. വാക്കിൽ നിന്ന് അർത്ഥത്തെ വേർപിരിക്കാൻ കഴിയാത്ത പോലെ ശിവനിൽ നിന്ന് ശക്തിയെ വേർപിരിക്കാൻ കഴിയുകയില്ല. എന്നാണ് കാളിദാസന്റെ രഘുവംശത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. ജഗത്തിന്റെ പിതാക്കളായ ജഗദപ്പിതരവന്തി അവരെ ഞാൻ വന്ദിക്കുന്നു. ജഗത്തിന്റെ പിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ ഞാൻ വന്ദിക്കുന്നു. കാരണം ഇവരെ ശക്തിയിൽ നിന്ന് ശിവനെയും ശിവനിൽ നിന്ന് ശക്തിയെയും വേർപെടുത്താൻ കഴിയുകയില്ല. വാഗർത്ഥ തുല്യം പിരിയാതെയുള്ള യോഗത്തോടും ലോകപിതാക്കളായി ദക്ഷയാഗത്തില് ഇന്നത്തെ കഥയില് ദക്ഷൻ യാഗം തുടങ്ങുന്നുണ്ട് എന്ന് പാർവതി അറിഞ്ഞു. ആ സമയത്ത് പാർവതി കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം തൻ്റെ കുട്ടിക്കാലം വളർന്ന ദക്ഷന്റെ രാജധാനിയിലേക്ക് യാഗസ്ഥലിയിലേക്ക് തനിക്കൊന്ന് പോകണം. അപ്പൊ അത് പരമശിവനോട് ഭർത്താവിനോട് അനുവാദം മേടിക്കണമല്ലോ. അപ്പൊ പരമശിവനോട് അനുവാദം ചോദിച്ചപ്പം പരമശിവൻ പറഞ്ഞു, അത് നീ പോകുന്ന ശരിയാവത്തില്ല, കാരണം എന്നെ ക്ഷണിച്ചിട്ടില്ല, നിന്നെ ക്ഷണിച്ചിട്ടില്ല. ഈ ദക്ഷനെ ഇങ്ങനെ വിവാഹത്തിന്റെ നിയമങ്ങളൊക്കെ നിർമ്മിച്ചു ശരിയാണ്, യുവജനഹൃദയം സ്വതന്ത്രമാണ് അവരുടെ ഗമ്യ പരിഗ്രഹിച്ചാൽ, എന്നാലും നിന്നെയും ക്ഷണിച്ചില്ല, എന്നെയും ക്ഷണിച്ചില്ല, മരുമകനായ എന്നെയും ക്ഷണിച്ചില്ല, വളർത്തുമകളായ നിന്നെയും ക്ഷണിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും പാർവതിക്ക് ഒരു തരത്തിലും അങ്ങോട്ട് പോകാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം പാർവതിയുടെ ഗൃഹാതുരത്വം നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന വികാരം, അതാണ് വൈരശ്ശേരി കെ എം നമ്പൂതിരിയുടെ രണ്ടാം ഭാഗത്ത് ഇത് പാർവതിയുടെ മനോദേശം, കൺട്രി ഓഫ് ദ മൈൻഡ്, പാർവതിയുടെ മനസ്സിലെ
മനസ്സാകുന്ന ദേശത്ത് വിളയാടുന്ന ആ നൊസ്റ്റാൾജിയ, ദിഹാതുരത്വം, ഹോം സിക്നെസ് വെളിവാക്കുന്ന കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലാം. എൻ മാനസത്തിലൊരു നെയ്ത്തിരികത്തിടുമ്പോൾ ർമല്യപൂർണമുടരംഗണമുജ്വലിപ്പൂ. എൻ മാനസത്തിലൊരു നെയ്ത്തിരി കത്തിടുമ്പോൾ, എൻ്റെ മാനസത്തില് ഒരു നെയ്വിളക്ക് കത്തുന്ന പോലെ, നെയ്വിളക്കിലെ നെയ്ത്തിരി കത്തുന്ന പോലെ, എൻ മാനസത്തിലൊരു നെയ്ത്തിരി കത്തിടുമ്പോൾ നർമല്യപൂർണമുടരംഗണ ആശ്രമം ഉടരംഗണമുജ്വലിപ്പൂ. മേമേൽ തഴച്ചു വളരുന്നു സുദീപ്തമാമെന്നോർമ്മയ്ക്കുമേൽ. എൻ്റെ കുട്ടിക്കാലത്തെ ഒരുപാട് മധുര സ്മരണകളുണ്ട്, ഒരുപാട് സുവർണ സ്മരണകളുണ്ട്. ആ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് കൂടി എത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അച്ഛൻ യാഗം നടത്തുന്ന അച്ഛൻ്റെ രാജധാനിയിൽ, അച്ഛൻ്റെ രാജധാനിയിൽ അവിടുത്തെ ആശ്രമ പരിസരത്തിലേക്ക്, യാഗസ്ഥലിയിലേക്ക് പോകണം. എൻ മാനസത്തിലൊരു നെയ്ത്തിരി കത്തിടുമ്പോൾ നൈമല്യപൂർണമുടരംഗണമുജ്വലിപ്പൂ. മേമേൽ തഴച്ചു വളരുന്നു സുദീപ്തമാമൻ ഓർമ്മയ്ക്കുമേൽ. വളരെ പ്രകാശപൂരിതമായ സുദീപ്തമായ എൻ്റെ കുട്ടിക്കാലത്തെ സ്മരണകളിൽ മേമേൽ തഴച്ചു വളരുന്നു സുദീപ്തമാമൻ ഓർമ്മയ്ക്കുമേൽ തളിരിളം വനദർഭയുന്നും. ആശ്രമ പരിസരത്തിലെ, യാഗസ്ഥലിയുടെ പരിസരത്തിലെ, രക്ഷ നടത്തുന്ന യാഗസ്ഥലിയുടെ പരിസരത്തിലെ തളിരിളം വനദർഭകളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ പച്ച പിടിച്ച് ഹരിതാഭം വീശുന്നു. എൻ മാനസത്തിലൊരു നെയ്ത്തിരി കത്തിടുമ്പോൾ നൈർമല്യപൂർണമുടരംഗണമുജ്വലിപ്പൂ. മേമേൽ തഴച്ചു വളരുന്നു സുദീപ്തമാമൻ ഓർമ്മയ്ക്കുമെൽ തളിരിളം വനദർഭയുന്നും. ഞാൻ ഏത് തരത്തിലാണ് അവിടെ കഴിഞ്ഞത്? എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, വളർത്തുമാളാണ്. പക്ഷേ എങ്കിലും പ്രകൃതീശ്വരിയാകുന്ന അമ്മ, ആ പ്രകൃതിശ്വരിയാകുന്ന അമ്മയുടെ വാത്സല്യം ഞാൻ അനുഭവിച്ചിരുന്നു. മാതൃത്വഭാവമൊടുകാനലക്ഷ്മി വനലക്ഷ്മി. ഇത് ഗിരിതടമാണല്ലോ, വനരാജ്യമാണല്ലോ. മാതൃത്വഭാവമൊടുകാനലക്ഷ്മി നൽകും സ്വാദുള്ള പക്വഫലമൂലഗണം ഭുജിച്ചും. വളരെ പ്രകൃതി ജീവനമാണ്, പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുകൊണ്ട് ആരോഗ്യവും സൗന്ദര്യവും സൽബുദ്ധിയും സാത്വികഭാവങ്ങളും ഒക്കെ ഉണ്ട്. മാതൃത്വഭാവമൊടുകാനലക്ഷ്മി നൽകും സ്വാദുള്ള പക്വഫലമൂലഗണം ഭുജിച്ചും. ചെതോ വിമോഹന സുമങ്ങളിർത്തുമെങ്ങൾ ഗതാതരം മുനികുമാരികളായി വളർന്നു. രാജധാനിയിലാണ് വളർന്നതെങ്കിൽ വളർത്തുമകളായ ഞാനും പിന്നീടുണ്ടായ അവിടുത്തെ മകളും തോണിമാരും എല്ലാം ഗതാതരം മുനികുമാരികളായി വളർന്നു. ഞങ്ങൾ രാജകുമാരിമാരാണെങ്കിലും ഞങ്ങൾ വളർന്നത് മുനികുമാരികളെ പോലെയാണ്. എങ്ങനെ? ലളിതവും സാത്വികവുമായ ഭക്ഷണം കഴിച്ച്, പരിശുദ്ധമായ മനസ്സ്, പരിശുദ്ധമായ ശരീരവും പരിശുദ്ധമായ പരിസരവും. അതാണല്ലോ നമുക്ക് ഈ 21-ാം ശതകത്തിൽ എത്തുമ്പോൾ നമുക്ക് ഗൃഹാതുരത്വം ഉണ്ടാക്കുന്നത്. കാരണം അതിലേക്ക് വനത്തിലേക്ക് മടങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങൽ എന്നാണല്ലോ ജാപ്പനീസ് മഹർഷിയായ മസനോബു ഫുക്കുഓക മുതൽ സൈലൻസ് സ്പ്രിംഗ് എഴുതിയ റേച്ചൽ കാർസൺ തുടങ്ങിയ എല്ലാ പ്രകൃതി ശാസ്ത്രത്തിൻ്റെതും, അതായത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ ദുഷ്ട വിഷനിർഭരമായ വാണിജ്യ വ്യവസായ, അല്ലെങ്കിൽ വാണിജ്യ വ്യവസായ പ്രകൃതി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്കൃതിയാണല്ലോ കൊളോണിയൽ വാണിജ്യ വ്യവസായം. പിന്നെ പുരാണങ്ങളെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് പാരത്രികമായിട്ട് വ്യാഖ്യാനിച്ച് പ്രേതലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പാരഡൈസിനെ കുറിച്ചും പർവീസിനെക്കുറിച്ചും നഷ്ടപ്പെട്ട പർവീസിനെക്കുറിച്ചും ഒക്കെയാണല്ലോ ഈ വിരാഗികളെന്ന് അഭിനയിക്കുന്ന ജ്ഞാനവാദികൾ പരഞ്ഞു പരത്തുന്നത്. അതല്ലാത്തതാണ്, ഇതിൻ്റെ അകത്ത് പ്രകൃതി ജീവനമാണ് ഇതിൻ്റെ അകത്തെ പ്രധാന ഭാവം. മാതൃത്വഭാവമൊടുകാനലക്ഷ്മി നൽകും സ്വാദുള്ള പക്വഫലമൂലഗണം ഭുജിച്ചും. ചെതോ വിമോഹന സുമങ്ങളിർത്തുമെങ്ങൾ ഗതാതരം മുനികുമാരികളായി വളർന്നു. ചാമീകരാഭവഴിയും ഹവനഗ്നിമൂലം ധൂമം ശ്വസിച്ചു വിവളാമുനിമാർജവിക്കും. കാമപ്രദം, എല്ലോ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു തരുന്ന കാമപ്രദം വരദമന്ത്രശതം ശ്രവിച്ചും സമോദമാശ്രമജനങ്ങളുമൊത്തുവാണു. അങ്ങനെയാണ് ആ ഗൃഹാതുരത്വം. ഗൃഹാതുരത്വം മാത്രമല്ല, അത് വളരെ കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കുന്നത്. ആ വനത്തിലെ ആ താമസം, കുട്ടിക്കാലത്തെ ആ താമസം മനസ്സിന് നല്ല
കരുണ്യമർന്നനുവദിക്കുക ദേവ ചെന്നു ചേരൻ പ്രശാന്തി പുലരുന്ന തവോവനത്തിൽ ചരിത്വമർന്ന മമവാലയുഗം വിഭോചന്ദരായിടട്ടെ വനദർഭകളാലവിണ്ടും. പക്ഷെ എന്നിട്ടൊന്നും പരമശിവൻ സമ്മതിച്ചില്ല. കാരണം നീ അവിടെ പോയ അപകടമാണ്. എനിക്ക് ദക്ഷനെ അറിയാം, അല്ലെ, എന്നെ ദക്ഷനെ അറിയാം. ദക്ഷന്റെ വാശിയും വൈരാഗ്യവും ഈ പുരുഷകേസരികൾക്ക് അതാണല്ലോ പ്രധാനം. അല്ല, ആളുകളെ എല്ലാം സംയോജിപ്പിച്ച് നിർത്തുന്നതും സംരക്ഷിച്ച് നിർത്തുന്നതും പ്രകൃതിയിലെ ശക്തികളെയാണേലും കുഞ്ഞുങ്ങളെയാണേലും പ്രകൃതിയുടെ പാരിസ്ഥിതിക സന്തുലനമൊക്കെ നിർത്തുന്നതിന് പൊതുവെ സ്ത്രൈണ പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണല്ലോ. അപ്പം എന്തായാലും ഏത് അപകടമെടുത്താലും പോകണം എന്ന് മനസ്സുകൊണ്ട് പാർവതി നിശ്ചയിക്കുകയാണ്. നാഥന്റെ നിശ്ചയമിളക്കിടുവാന സത്യം താതന്റെ ഗേഹമണയാനതിയായ മോഹം. പാർവതി കുഞ്ഞിന് അച്ഛൻ്റെ ആശ്രമസ്ഥലത്ത് അല്ലെങ്കിൽ യാഗം നടത്തുന്ന യാഗസ്ഥലിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഭർത്താവിനെ പടക്കുന്നത് ഇഷ്ടമല്ല, ഭർത്താവിനെ നിശ്ചയമൊട്ടും മാറത്തുമില്ല. നാഥന്റെ നിശ്ചയമിളക്കിടുവാന സത്യം താതന്റെ ഗേഹമണയാനതിയായ മോഹം. ഏതാണ് നന്മ ഒരുവൻ കരണീയമെന്നു ചേതോഹരംഗി ഏതാണ് നന്മ വരുവൻ കരണീയമെന്നു ചേതോഹരംഗി നിനവാർന്നധികം കുഴങ്ങി. അപ്പൊ അങ്ങനെ ഒരു സംഘർഷം അവിടെ വരികയാണ്. നാടകാന്തം കവിത്വം എന്നാണല്ലോ പറയുന്നത്. നാടകത്തിലെ ഏറ്റവും പ്രധാനം മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ്. നാടകത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്, കാവ്യനാടകത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വിരുദ്ധമായ രണ്ട് ശക്തികൾ തമ്മിലുള്ള, മാനസിക ശക്തികൾ തമ്മിലുള്ള സംഘർഷമാണ്. എസൻസ് എന്ന് പറയുന്ന നാടകത്തിന്റെ കോൺഫ്ലിക്ട് ഈസ് ദി എസൻസ് ഓഫ് ഡ്രാമ. അപ്പൊ സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട് മാനസികമായ സംഘർഷമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നാഥന്റെ നിശ്ചയമിളക്കിടുവാൻ അസത്യം നാഥന്റെ ഗേഹമണയാനതിയായ മോഹം. ഏതാണ് നന്മ ഒരുവൻ കരണീയമെന്ന ചേതോഹരംഗി നിനവാർവധികം കുടങ്ങി. അത് കഴിഞ്ഞു പാർവതി ഏതായാലും പാർവതി ശിവനോട് നിർബന്ധം പിടിച്ച് പാർവതി ആശ്രമസ്ഥലിയിലേക്ക്, രാജധാനി ലക്ഷന്റെ രാജധാനിയിലേക്ക്, അടുത്തുള്ള യാഗസ്ഥലിയിലേക്ക് പോവുകയാണ്. പിന്നീടുള്ള കഥകൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീടാണ് പാർവതിക്ക് നേരിടേണ്ടി വന്ന വളരെ മോശമായ ആട്ടിപ്പായ്ക്കൽ. പാർവതി പരിത്യാഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ശകുന്തളാ പരിത്യാഗം എന്നോ സീതാ പരിത്യാഗം എന്നോ ഒക്കെ പുരാണങ്ങളിൽ സ്ത്രീകൾക്ക്, സർവംസഹയായ സ്ത്രീകൾക്ക് പൊതുവെ ഉള്ളത് പരിത്യാഗമാണല്ലോ. സീതാ പരിത്യാഗം, ശകുന്തളാ പരിത്യാഗം, അതുപോലെ പാർവതി പരിത്യാഗമാണ് പിന്നീട്. അത് കഴിഞ്ഞാണ് ശിവന് വീണ്ടും ഉണർന്നു വരുന്നത്. അപ്പം അങ്ങനെ വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ദുരിതം നേരിടുന്ന സമയത്ത് ഉറങ്ങിക്കിടന്നാൽ പോലെ നമ്മള് നൂറ്റാണ്ടുകളായിട്ട്, 1200 വർഷങ്ങളായിട്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ശിവപാർവതിമാരെ സ്തുതിച്ചാലും പോരാ, യാഗം നടത്തിയാലും പോരാ, യജ്ഞം നടത്തിയാലും പോരാ, അവരെ വലിയൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചവറക്കാരൻ ഒ എൻ വി കുറിപ്പ് അല്ലെങ്കിൽ ഒ എൻ വി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒ എൻ വി വിപ്ലവകവിയായ ഒ എൻ വി ചൈനീസ് ആക്രമണത്തിന് ശേഷം എഴുതിയ വരികളാണ് ശിവതാണ്ഡവം എന്ന കവിതയിൽ. ഉൾത്തുടി കൊട്ടിപ്പാടുന്നു ഞാൻ, ഉൾത്തുടി കൊട്ടിപ്പാടുന്നു ഞാൻ, ഉണരുണരൂ നീ ദേവാ, ഉണരുണരൂ നീ ദേവാ, ഇത്തിരുമുറ്റത്താടുകതാവക വിക്രമതാണ്ഡവമിനിയും, ഇത്തിരുമുറ്റത്താടുകതാവക ശിവതാണ്ഡവം താവക വിക്രമതാണ്ഡവമിനിയും. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം, ശിവവർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം, പ്രണതോസ്മി സദാശിവം.